നമസ്കാരം. റാപ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. ഐ പി എല്ലിൽ ഇന്ന് SRHUമായിട്ടാണ് RCBയുടെ കളി. നിരന്തരം പരാജയപ്പെട്ട് പ്ലേ ഓഫ് സാധ്യത ഏറെ മങ്ങി നിൽക്കുന്ന ടീമാണ് RCB. ഇനി ഒരു തോൽവി കൂടി സംഭവിച്ചാൽ അവരുടെ ആ സ്ലൈറ്റസ്റ്റ് ആയിട്ടുള്ള ഹോപ്പ് കൂടി ഇല്ലാതെയാവും. അപ്പോൾ ഇനി തോൽക്കാൻ പറ്റില്ല. പക്ഷേ SRH ആണെങ്കിൽ എല്ലാവരെയും എടുത്തിട്ട് അങ്ങ് അലക്കുന്ന ഒരവസ്ഥയിലാണുള്ളത്. ഇന്ന് കളി നടക്കുന്നത് SRHന്റെ മൈതാനത്താണ്, അതായത് ഹൈദരാബാദിലാണ്. ഹൈദരാബാദിൽ ഇന്ന് റൺ മഴ പെയ്യും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതിൻ്റെ കാരണം ഇന്ന് ഉപയോഗിക്കുന്ന പിച്ച് ഒന്ന് നോക്കുക. ആദ്യ മത്സരത്തിൽ അവിടെ ഉപയോഗിച്ച അതേ പിച്ചാണ്, അതായത് മുംബൈ ഇന്ത്യൻസിനെതിരെ അവർ വെടിക്കെട്ട് നടത്തിയ അതേ പിച്ചിലാണ് ഇന്ന് കളി. അന്ന് പിറന്ന് നിങ്ങൾക്ക് ഓർമ്മയില്ലേ, 277 റൺസാണ്. ഇന്ന് അതേ പിച്ചിൽ വീണ്ടും SRH നിറഞ്ഞാടുമോ എന്ന ഭയം RCB ആരാധകർക്കൊക്കെയുണ്ട്. പക്ഷേ RCBക്ക് പ്രതീക്ഷയേകുന്ന ഒരു കാര്യമുണ്ട്, അത് വിരാട് കോഹ്ലിയുടെ സാന്നിധ്യമാണ്. കിങ് കോഹ്ലി ഈ IPL പൊളിച്ചടുക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ കഴിഞ്ഞ കളിയിലൊക്കെ വളരെ വേഗത്തിൽ അദ്ദേഹം സ്കോർ ചെയ്ത് വന്നതാണ്. അപ്പോഴാണ് ആ ഒരു നോബോള് പോലെ പന്തിൽ വന്ന പന്തിൽ അദ്ദേഹം ഔട്ടാകുന്നത്. ഏതായാലും 379 റൺസുമായിട്ട് ഇപ്പോൾ ഓറഞ്ച് ക്യാപ്പിനുള്ള മത്സരത്തിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുകയാണ് കിങ് കോഹ്ലി. അതുകൊണ്ട് മാത്രമല്ല SRH അദ്ദേഹത്തെ ഭയക്കണം എന്ന് നമ്മൾ പറയുന്നത്. നോക്കുക, ഈ ഒരു ഗ്രൗണ്ടിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ വിരാട് കോഹ്ലി ഇവിടെ 63 പന്തുകളിൽ നിന്ന് 100 റൺസ് ലാസ്റ്റ് സീസണിൽ നേടിയിട്ടുണ്ട്, അതായത് സെഞ്ചുറി നേടിയിട്ടുണ്ട്. മാത്രമല്ല 50+ സ്കോറുകൾ കഴിഞ്ഞ 3 T20 മത്സരങ്ങളിലും അവിടെ കളിച്ചപ്പോൾ, അവിടെ അവസാനമായിട്ട് അദ്ദേഹം അപ്പിയർ ചെയ്ത 3 T20 മത്സരങ്ങളിലും 50+ സ്കോറുകൾ അദ്ദേഹം നേടിയിട്ടുണ്ട്. ഓവറോൾ T20സിൽ ആ വെന്യൂവിൽ അദ്ദേഹത്തിൻ്റെ ആവറേജ് എന്ന് പറയുന്നത് 59.2 ആണ്. ചുരുക്കത്തിൽ കോഹ്ലിക്ക് ഏറെ പ്രിയപ്പെട്ട ഗ്രൗണ്ടുകളിൽ ഒന്നാണ് ഇന്ന് ഹൈദരാബാദിലെ മത്സരം നടക്കുന്ന ഗ്രൗണ്ട് എന്നർത്ഥം. അദ്ദേഹം അവിടെ ഒരിക്കൽ കൂടി നിറഞ്ഞാടിയാൽ തീർച്ചയായിട്ടും ഹൈദരാബാദിന് അത് പണിയാകും, സംശയം വേണ്ട. എന്നാൽ ഹൈദരാബാദിൻ്റെ കയ്യിൽ അദ്ദേഹത്തെ പൂട്ടാനൊരു ആയുധമുണ്ട്, അതുകൂടി നമ്മൾ പറഞ്ഞു പോകണമല്ലോ. അത് മറ്റാരുമല്ല ഭുവനേശ്വർ കുമാറാണ്. ഭുവനേശ്വർ കുമാർ കോഹ്ലിയെ കഴിഞ്ഞ 15 മീറ്റിങ്ങുകളിൽ T20 പരസ്പരം ഏറ്റുമുട്ടിയപ്പോൾ 4 തവണയും പറഞ്ഞു വിട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് കോഹ്ലി ഒരല്പം ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നർത്ഥം. എങ്കിലും അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട വെന്യൂവിൽ അദ്ദേഹം നിറഞ്ഞാടുമെന്ന പ്രതീക്ഷയിൽ RCBയുടെ ആരാധകരിയിരിക്കുന്നു. അങ്ങനെ നിറഞ്ഞാടിയേ പറ്റൂ. അല്ലാത്ത പക്ഷം SRH ഇപ്പോൾ പോകുന്ന പോക്ക് എല്ലാവരെയും തച്ചു തകർത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ ഈ ഒരു സീസണിലെ ആ ഒരു സ്ട്രൈക്ക് റേറ്റ് നോക്കുക, അവരുടെ ബാറ്റേഴ്സിൻ്റെ മൊത്തം സ്ട്രൈക്ക് റേറ്റ് 177.79 ആണ്. IPL ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു ടീമിൻ്റെ മൊത്തം ബാറ്റേഴ്സിൻ്റെ സ്ട്രൈക്ക് റേറ്റ്, കമ്പൈൻഡ് സ്ട്രൈക്ക് റേറ്റ് 170 മുകളിലേക്ക് പോകുന്നത് എന്ന കാര്യം കൂടി ഓർക്കുക. അപ്പം ഹൈദരാബാദിനെ തടയണമെങ്കിൽ കുറച്ച് പാടാണ്, മറിച്ച് തങ്ങളുടെ ഭാഗം ക്ലിയർ ആക്കുകയാണ് RCB ചെയ്യേണ്ടത്. അതിന് കിങ് കോഹ്ലി അവരുടെ കൂടെയുണ്ട് എന്നുള്ളത് വലിയ ആശ്വാസമാണ്. കോഹ്ലി ഹൈദരാബാദിനെ പഞ്ഞിക്കിടുമോ, കാത്തിരുന്ന് കാണാം. ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോസ് എടുത്താം.